നമസ്കാരം, മൗർ മീഡിയ ന്യൂസ് ടേബിളിലേക്ക് സ്വാഗതം. രണ്ടാം വാർഡ് ചോലേരിക്കുന്ന് സുരക്ഷാ മതിൽ ഉദ്ഘാടനം ചെയ്തു. കീഴ്പറമ്പ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം വകയിരുത്തി പണി പൂർത്തിയാക്കിയ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ചോലേരിക്കുന്ന് കോളനി വീടുകളുടെ സുരക്ഷാ മതിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഏറെ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഈ പ്രദേശത്തുള്ള വീടുകളുടെ സുരക്ഷാ മതിലുകൾ ഇടിയുന്നതും അതുമൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും കാലങ്ങളായുള്ള പരാതികളായിരുന്നു. വാർഡ് മെമ്പർ PK മുഹമ്മദ് അസ്ലമിൻ്റെ നിരന്തരമായ ഈ ആവശ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാനത്ത് കുറുമാടനിലൂടെയാണ് നടപ്പിലായത്. വീട് നിർമ്മാണത്തിനൊക്കെയായി നമ്മൾ കൊടുത്തിട്ടുള്ളത് 21 കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത്. ഞങ്ങൾക്ക് വെക്കേണ്ടത് അത്രയൊന്നും വെക്കണ്ട, 19 കോടി വെക്കേണ്ടടുത്ത് നമ്മൾ നമ്മുടെ ജില്ലയിലെ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും കോടിക്കണക്കിന് രൂപ അതിനകത്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് പോകുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ഈ ഭവന സുരക്ഷയും ഒക്കെ പദ്ധതി ഏറ്റെടുക്കുന്നത്. തീർച്ചയായും വല്ല ഫണ്ടും ബാലൻസ് ഒക്കെ വരികയാണെങ്കിൽ മെമ്പറെ പരിഗണിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്. റെഹാനത്ത് കുറുമാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ PK മുഹമ്മദ് അസ്ലം സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രത്നകുമാരി രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KV റഫീഖ് ബാബു, സുരേന്ദ്രൻ അഞ്ഞങ്ങാട്, PC ചെറുണ്ണി, N കരീം മാസ്റ്റർ, N മോഹൻദാസ് മാസ്റ്റർ, കൃഷ്ണൻ കുനിയിൽ, അശ്വിൻ ചോലേരിക്കുന്ന് എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി. Invest your sleep on right mattress. For rich mattress, for healthy sleep. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് ആമിന എടത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാന്താദേവി മൂത്തേടത്ത്, സത്യൻ മുണ്ടയിൽ, ജിജിത സുരേഷ്, MT അഷ്റഫ്, സമാൻ ചാലുളി, സുബൈർ ബാബു, ജോസ് പാലിയത്ത്, ഷംസുദ്ദീൻ, സജി തോമസ്, ഷാജികുമാർ, മോയിൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KC ഇനത് നന്ദി പറഞ്ഞു. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയിൽ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ശുചിത്വ മിഷൻ ഫണ്ട്, തനത് ഫണ്ട്, കമ്മീഷൻ ഗ്രാൻറ് എന്നിവയിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. വാർത്തകൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.